പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് ബാവാപ്പടിയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും 300 മീറ്റർ മാത്രം ദൂരത്തായിട്ട് ഒരു വില്ലയുടെ അകത്തും കൂടിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടും കൂടിയാണ്. 3 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് വിത്ത് വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇനി വീടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ളൊരു ബോക്സ് ഡിസൈനാണ് എലിവേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. മതിലിൻ്റെ ഡിസൈനാണെന്നുണ്ടെങ്കിലും ഒരു ടെക്സ്ചർ വർക്കും LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. പില്ലറിൽ ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഗേറ്റും എന്നുള്ളത്. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. ടൈലാണ് പാകിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസുണ്ട്. പോർച്ചിനകത്ത് ഈസി ആയിട്ട് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. വശങ്ങളിലായിട്ട് ടാപ്പ് പോയിൻ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്, അതായത് നോർത്ത് ഫേസിംഗ് ആണ് വീട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വെല്ല് വരുന്നുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ് കിച്ചനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെറ്റ് ബാക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വശങ്ങളിൽ നടക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി സിറ്റൗട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2 ചെയറിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതും ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിനി വീടിനകത്തേക്ക് വരികയാണ്. പ്രധാന ഡോറ് വന്നിരിക്കുന്നത് സിംഗിൾ ഡോറായിട്ടാണ്. നല്ല മരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. കട്ടയുടെ വീതി എടുത്തു പറയേണ്ടത് തന്നെയാണ്. 4 ഇഞ്ച് കനമല്ല, 6 ഇഞ്ച് കനത്തിലുള്ള കട്ട തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. നല്ല ലെങ്തി ആയിട്ടാണ് ലിവിങ് സ്പേസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മേലെ ഭംഗിയായിട്ട് ഫാസ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നോർത്ത് സൈഡിൽ ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് വന്നുള്ളത്. ഇത് വെസ്റ്റ് സൈഡാണ്. അവിടെ 3 പാളി ജനലും വന്നിട്ടുണ്ട്. മനോഹരമായിട്ട് T-യൂണിറ്റ് കൊടുത്തിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. PVC ലാമിനേഷനാണ് വന്നുള്ളത്. ഒരു വുഡിൻ്റെ ടെക്സ്ചർ വന്നിട്ടുണ്ട്. അപ്പം ഭംഗിയുള്ളൊരു T-യൂണിറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് ഓരോ രീതിയിലൊരു സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും അല്ലെങ്കിൽ ക്യൂരിയോസൊക്കെ വെക്കാവുന്നതാണ്. താഴെ സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് പോവാണ്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസാണ്. ഒതുങ്ങി മാറിയിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിനടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾസ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സിറയുടെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ വാഷ് ബേസും വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ കിച്ചനാണ്. ഇതെല്ലാം നമുക്ക് ക്യൂരിയോസോ അല്ലെങ്കിൽ കോക്കറി ഐറ്റംസൊക്കെ വെക്കാനുള്ള സ്പേസായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ചെറിയ കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഗ്രാനൈറ്റ് പീസാണ് കൊടുത്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വന്നുള്ളത്. ഒരു എൽ ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ കളർ പാറ്റേണും ഭംഗിയുള്ളൊരു കളർ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെയാണ് ഇതിൻ്റെ കബോർഡുകളെല്ലാം ചെയ്തിട്ടുള്ളത്. LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾസ് സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ വശങ്ങളിലെല്ലാം ടൈല് തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പം ധാരാളം പവർ പോയിൻറ്റുകളും വരുന്നുണ്ട്. അപ്പം കിഴക്ക് ഭാഗത്തായിട്ട് 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് സ്പേസിലേക്ക് വരാം. ഇവിടെ ഫുള്ള് മറച്ചിരിക്കുകയാണ്. താഴെ ടൈല് വിരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു എൽ ബ്രാക്കറ്റ് വെച്ചിട്ട് ഇവിടെ ഒരു സിങ്കും മറ്റു കാര്യങ്ങളും വരാനുമുണ്ട്. അപ്പം നല്ലൊരു വർക്ക് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം. ബെഡ്റൂം വന്നിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് വശത്താണ്. ഇങ്ങനെ മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. അപ്പം ഇത് തെക്ക് വശവും ഇത് പടിഞ്ഞാറ് വശവുമാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾസ് സീലിംഗ് വർക്കും LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. വാൾഡ്രോപ്സ് കൊടുത്തിരിക്കുന്നത് അകത്തേക്ക് ഫിൽ ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബെഡ്റൂമിൻ്റെ സ്പേസ് കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. AC പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്വിച്ച് ഒക്കെ കണക്റ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. സ്പേഷ്യസ് ആയുള്ള ബാത്റൂം തന്നെയാണ്. ഒരു വെയ്റ്റഡ് ഡ്രൈ പ്രിൻസിപ്പിളിലാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്. അതും സിറയുടെയാണ്. ഡൈവേർട്ടർ വന്നിരിക്കുന്നതും സിറയുടെ തന്നെയാണ്. റെയിൻ ഷവർ ആണ് വന്നുള്ളത്. 8.5 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലെ ടൈൽ ഒട്ടിച്ചിരിക്കുന്നത് ഗ്ലോസിയാണ്. താഴെ മാറ്റ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫൈബർ ഡോറ് തന്നെയാണ് ഇതിന് വന്നുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമും നമുക്ക് കിട്ടി. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാം. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. റൈറ്റ് സൈഡിലാണ് ഹാൻഡിൽ വരുന്നത്. സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. നമുക്ക് ഈസി ആയിട്ട് മേലേക്ക് കയറാം.
ഈ ഭാഗം വന്നിരിക്കുന്നത് നോർത്ത് സൈഡാണ്. മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ പെരുകളാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാച്ചുറൽ ലൈറ്റ് നമുക്ക് താഴേക്ക് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഫാൾസ് സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയുള്ളൊരു അപ്പർ ലിവിങ് സ്പേസാണ്. ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ സോഫ സെറ്റീസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ടി വി കാണാവുന്നതാണ്. വശങ്ങളിലെല്ലാം പവർ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് പോവാം. മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. 13 അടി നീളം, 12 അടി വീതി. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ്സ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, അകത്തേക്ക് ഇറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ വരാനായിട്ട് ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസൺ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ്, ക്ലോസെറ്റ്, ഡയവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റ് ആൻഡ് പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ടൈൽ വന്നിരിക്കുന്ന ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. താഴെ മാറ്റ് ടൈലും വന്നിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. 16 അടി നീളവും 10 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം എന്നുള്ളത്. നല്ല ലെങ്ത് ആയിട്ടുള്ള ബെഡ്റൂം ആണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡുമാണ്. എല്ലാ കബോർഡുകളും അകത്തേക്ക് ഇറക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസൺ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസെറ്റ് വന്നിട്ടുണ്ട്. ഡയവേർട്ടർ തന്നെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. പിന്നെ താഴെ ഒട്ടിച്ചിരിക്കുന്ന ടൈല്, മാറ്റ്, ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. ഫൈബർ ഡോറ്. അപ്പം നല്ല നീറ്റായിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ ഇട്ടിട്ടുണ്ട്. മേലെ കവർ ചെയ്തിരിക്കുകയാണ് ഷീറ്റിട്ട്. ഇവിടെയായിട്ട് ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്, പവർ പോയിൻ്റ് വരുന്നുണ്ട്, ബേസ് ലൈൻ വരുന്നുണ്ട്. നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാം. അലക്കി വീലിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇനി വേണ്ട പോരാതെ വന്നാൽ നമുക്ക് ഓപ്പൺ ഡോർ സീലിലേക്ക് പോകാം. ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിലാണ്. അപ്പം ഈസി ആയിട്ട് മേലേക്ക് കയറാവുന്ന രീതിയിൽ ലാഡറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിശാലമായിട്ടൊരു ഓപ്പൺ ഡോർ സീലിയാണ്. അത് ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോവാം. നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണിയാണ്. ഫാൾ സീലിംഗ് വർക്കും എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ടഫൻ്റെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളതാണ് ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. 3 സെൻറ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. താഴെ വർക്ക് ഏരിയ വരുന്നുണ്ട്. മേലെ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. ഇതെല്ലാം ഷീറ്റിട്ട് അഡീഷണലാണ് വരുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 59 ലക്ഷം രൂപ മാത്രമാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളാണ്. പുക്കാട്ടുകുടി ജംഗ്ഷനോട് വളരെ അടുത്താണ് ഈ വീട് വരുന്നത്. മാത്രമല്ല കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും ആലുവയ്ക്കും തൃപ്പൂണിത്തുറയ്ക്കും എടപ്പള്ളിക്കും പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടും കൂടിയാണ്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.